നമസ്കാരം, മലയാള വാർത്തയിലേക്ക് സ്വാഗതം. വളരെ നിർണായകമായ ഒരു തീരുമാനം തന്നെയാണ് നിലവിൽ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. കോവിഡ് ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ചൈന അടക്കമുള്ള 6 വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തുന്നവർക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അതുമായി ബന്ധപ്പെട്ട ഉത്തരവാണ് നിലവിൽ പുറത്തിറക്കിയിരിക്കുന്നത്. പുറപ്പെടുന്നതിന് മുൻപ് എയർ സുവിധയിൽ പരിശോധനാ ഫലം അപ്ലോഡ് ചെയ്തായിരിക്കണം യാത്ര ആരംഭിക്കേണ്ടത്. അല്ലാത്ത പക്ഷം ഇന്ത്യയിൽ അവർക്ക് പ്രവേശനം നിഷേധിക്കും. അതുകൂടാതെ സുഗമമായി അവർക്ക് പുറത്ത് കടക്കാനായി സാധിക്കില്ല എന്ന് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. നിലവിൽ ഈ നിയമം പ്രാബല്യത്തിൽ വന്നിട്ടില്ല. അടുത്ത മാസം മുതലായിരിക്കും ഇത് പ്രാബല്യത്തിൽ വരുന്നത്. ചൈന, ഹോങ്കോങ്, സിംഗപ്പൂർ, ജപ്പാൻ, ദക്ഷിണ കൊറിയ, തായ്ലൻഡ് എന്നിവിടങ്ങളിൽ നിന്ന് വരുന്നവരാണ് RT-PCR പരിശോധനാ ഫലം എയർ സുവിധാ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. ജനുവരി 1 മുതൽ തന്നെ ഇത് കർശനമായി നടപ്പിലാക്കുമെന്നാണ് ഉത്തരവിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജനുവരി 1 രാജ്യത്തെ കോവിഡ് കേസുകളിൽ വലിയൊരു വർധനവ് ഉണ്ടാകുമെന്നും ജാഗ്രത കൂട്ടണമെന്നുമായിരുന്നു വിദഗ്ധരുടെ മുന്നറിയിപ്പ്. നിലവിൽ കോവിഡ് സ്ഥിരീകരിച്ച അന്താരാഷ്ട്ര യാത്രക്കാരിൽ ഭൂരിഭാഗം പേർക്കും നേരിയ ലക്ഷണങ്ങൾ മാത്രമാണ് പ്രകടമായിട്ടുള്ളത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സൂചന മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. ഇനിയും ജാഗ്രത കൈവിടരുതെന്നും കർശനമായ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നുമാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. അതിനാൽ കോവിഡ് കേസുകൾ കൂടിയാലും ആശുപത്രികളിൽ ചികിത്സ തേടുന്നവരുടെ എണ്ണം കുറവായിരിക്കുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ചൈന അടക്കമുള്ള രാജ്യങ്ങൾ കോവിഡ് കേസുകൾ കുതിച്ചുയർന്നു പോകുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇന്ത്യയിലും പ്രതിദിന കോവിഡ് കേസുകൾ അനുദിനം വർദ്ധിച്ചു വരുന്നുണ്ട്. അതിലും ജാഗ്രത പുലർത്തുകയാണ്. ജനുവരി 1 രാജ്യത്ത് കോവിഡ് കേസുകൾ ശക്തമായി വർദ്ധിച്ചുകൊണ്ട് അടുത്ത 40 വളരെയധികം നിർണായകമായി മാറുമെന്നും അതുകൊണ്ട് ജാഗ്രത കൈവരിക്കണമെന്നുമാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇന്നലെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സാഹചര്യത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ രാജ്യത്ത് കടുപ്പിക്കാനുള്ള സാധ്യതയും പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുന്നതിനിടെ വിദേശത്തു നിന്നെത്തുന്ന യാത്രക്കാർക്ക് ഏർപ്പെടുത്തിയിരുന്ന നിർബന്ധിത ക്വാറന്റൈൻ നിബന്ധനയും ചൈന നിലവിൽ പിൻവലിച്ചിരിക്കുകയാണ്. ജനുവരി 8 വിദേശത്തു നിന്നും ചൈനയിലെത്തുന്ന യാത്രക്കാർക്ക് നിർബന്ധിത ക്വാറന്റൈൻ ഉണ്ടാകില്ല എന്നാണ് ചൈനീസ് മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ചൈന പ്രഖ്യാപിച്ച സീറോ കോവിഡ് ടോളറൻസ് നയത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ അവസാനത്തെ നിബന്ധനയും ഏറ്റവും ഒടുവിൽ എടുത്തു കളയുകയാണ്. ഇത്തരത്തിൽ കോവിഡ് കേസുകൾ കുതിച്ചു പായുന്ന സാഹചര്യത്തിലാണ് നിയന്ത്രണങ്ങളൊക്കെ തന്നെ അവർ കാറ്റിൽ പറത്തി, അല്ലെങ്കിൽ ഇതൊക്കെ തന്നെ പിൻവലിച്ചുകൊണ്ട് ഒരു വലിയ നിലയില്ലാ കയത്തിലേക്ക് കാലെടുത്തു വയ്ക്കുന്നത്. നിലവിൽ 5 വിദേശത്ത് നിന്നെത്തുന്നവർക്ക് ചൈന നിർബന്ധിത ക്വാറന്റൈൻ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടൊപ്പം വിസ അനുവദിക്കുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളൊക്കെ തന്നെ നീക്കുമെന്നുള്ള പ്രഖ്യാപനവും ചൈന നടത്തിയിരിക്കുന്നു. ഒട്ടും അയവില്ലാതെ തന്നെയാണ് ചൈനയിൽ രോഗവ്യാപനം കുതിച്ചുയരുന്നത്. ആശുപത്രികളിലൊക്കെ തന്നെ രോഗികളാൽ നിറഞ്ഞു കവിഞ്ഞ ഒരു കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. മരണനിരക്കുകളൊന്നും തന്നെ ചൈന പുറത്തുവിടുന്നില്ല എങ്കിൽ പോലും ദിവസം നിരവധി ആളുകൾ മരണപ്പെടുന്നുണ്ട്. 5,000 പേർ മരണപ്പെടുന്നുവെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 10,000 പേർ നിലവിൽ രോഗബാധിതരാണെന്നും ബ്രിട്ടീഷ് ആരോഗ്യ സംഘടനയായിട്ടുള്ള എയർഫിനിറ്റി പുറത്തുവിട്ടിരിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മുരളി വാർത്ത.